അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഖസീദത്തുൽ ബുർദ ക്ലാസ് 54. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കം ജദ്ദലത് കലിമാത്തുല്ലാഹി മിൻ ജദിലിൻ ഫീഹി വകം ഖസമൽ ബുർഹാനു മിൻ ഖസിമി كفاك بالعلم في الأمي معجزة في الجاهلية والتأديب في اليتم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. كم എത്രയാണ് ജദ്ദലത്ത് തർക്കിച്ചു തോൽപ്പിച്ചത് കലിമാത്തുല്ലാഹി അല്ലാഹുവിന്റെ വചനങ്ങൾ വിശുദ്ധ ഖുർആൻ. മിൻ ജദലിൻ തർക്കിച്ചവനെ. ഫീഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യത്തിൽ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യത്തിൽ തർക്കിച്ചതായ എത്രയെത്ര ശക്തരായ എതിർവാദികളെയാണ് വിശുദ്ധ ഖുർആൻ പരാജയപ്പെടുത്തിയത്, തോൽപ്പിച്ചത്. വക്കം ഹസമൽ ബുർഹാനു, വക്കം ഹസമൽ ബുർഹാനു, എത്രയാണ് അതിജയിച്ചത് അൽ ബുർഹാനു, ഖണ്ഡിതമായ തെളിവുകൾ. മിൻ ഹസമിൻ, കൊടും തർക്കക്കാരെ. അള്ളാഹുവിന്റെ വചനങ്ങൾ വിശുദ്ധ ഖുർആൻ എത്രയെത്ര ശക്തരായ എതിർവാദികളെയാണ് പരാജയപ്പെടുത്തിയത്. അനിഷേധ്യമായ തെളിവുകൾ എത്രയെത്ര പ്രതിയോഗികളെയാണ് പരാജയപ്പെടുത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരിൽ ആയുധവുമായി പോരാടുക മാത്രമല്ല ശത്രുക്കൾ ചെയ്തിരുന്നത്, ഉത്തരം മുട്ടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉത്തരം മുട്ടിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി പല ചോദ്യങ്ങളുമായി അവർ രംഗത്തു വന്നു. ജൂതന്മാർ ഖുറൈശികളോട് പറഞ്ഞു, നിങ്ങൾ മുഹമ്മദിനോട് 3 ചോദ്യങ്ങൾ ചോദിക്കണം. 3 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുകയോ അല്ലെങ്കിൽ 3 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാതിരിക്കുകയോ ചെയ്താൽ അദ്ദേഹം നബിയല്ല. അവയിൽ പലതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ നബി തന്നെയാണ് അദ്ദേഹം എന്ന് ജൂതന്മാരായ ആളുകൾ ഖുറൈശികളോട് പറഞ്ഞു കൊടുത്തു. അതടിസ്ഥാനത്തിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് 3 ചോദ്യങ്ങൾ ചോദിക്കുകയും, ഒന്നാമത്തെ ചോദ്യം ഗുഹാവാസികളെ കുറിച്ചാണ്, രണ്ടാമത്തെ ദുൽഖർനൈനിയെ കുറിച്ചാണ്, മൂന്നാമത്തെ റൂഹിനെ കുറിച്ചാണ്. ഇങ്ങനെ 3 ചോദ്യങ്ങൾ ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർ ചോദിക്കുന്നു. 3-ൽ 2 എണ്ണത്തിനും മുത്തുനബി മറുപടി പറഞ്ഞു. റൂഹിനെ കുറിച്ചാണ് 3-ാമത്തെ ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം നൽകിയില്ല. അപ്പൊ അവരുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയാണെന്ന് സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. അവരുടെ കുതന്ത്രങ്ങൾ പരാജയപ്പെട്ടു. പിന്നെ ഇവിടെ വ്യക്തമായ തെളിവുകൾ എന്ന് കവി പറഞ്ഞല്ലോ. ബുസൂരി ഇമാം സൂചിപ്പിച്ചത്, ചന്ദ്രൻ 2 ആയി പിളർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ച സ്ഥലത്തേക്ക് മരങ്ങൾ വന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മേഘങ്ങൾ തണലിട്ട് കൊടുത്തു. ഇതൊന്നും നിഷേധിക്കാൻ സാധിക്കാത്ത അമാനുഷിക സംഭവങ്ങളാണ്. അപ്പൊ ഇവിടെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യത്തിൽ തർക്കിച്ചതായ ആളുകൾ, ആ തർക്കിച്ചതായ ആളുകൾ, അവർക്കെല്ലാം മറുപടി വിശുദ്ധ ഖുർആനും വ്യക്തമായ തെളിവുകളും നൽകിയിട്ടുണ്ട്. ഇനി കഫാഖ, നിനക്ക് മതി, ബിൽ ഇൽമി മൊഴിജിതത്തൻ. അപ്പൊ കഫാക്ക, നിനക്ക് മതി, മൊഴിജിതത്തൻ, അമാനുഷിക കൈവായിട്ട് നിനക്ക് മതി, ബിൽ ഇൽമി ഫിൽ ഉമ്മിയി, ഒരു ഉമ്മിയിന്റെ അറിവ്. എവിടെ? ഫിൽ ജാഹിലിയത്തി, ജാഹിലിയത്തിൽ, അതായത് അന്ധകാര യുഗത്തിൽ, അജ്ഞതയുടെ കാലഘട്ടത്തിൽ. മുത്തുനബി അജ്ഞതയുടെ കാലഘട്ടത്തിൽ നിരക്ഷരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിജ്ഞാനം. വതഅദീബി ഫിൽ യുതുമി, അതേ പ്രകാരം തന്നെ അനാഥാവസ്ഥയിൽ അവിടുത്തെ ഉത്തമ സംസ്കാരവും. അജ്ഞതയുടെ കാലഘട്ടം, ജാഹിലിയ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ നിരക്ഷരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിജ്ഞാനവും, അനാഥാവസ്ഥയിൽ അവിടുത്തെ ഉത്തമ സംസ്കാരവും, അമാനുഷിക സംഭവങ്ങൾക്ക് ശരിയായ തെളിവായിട്ട് ധാരാളം നിനക്ക് അത് മതി. അത് തന്നെ വലിയ തെളിവുകളാണ്. അപ്പൊ സാധാരണ രീതിയിൽ ചെറുപ്പത്തിൽ എഴുത്തും വായനയും ശീലിച്ചിട്ടില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിജ്ഞാനത്തിന്റെ സാഗരമായി മാറുക എന്നതും, അനാഥരായി വളർന്ന് അവിടുത്തെ ഉത്തമ സംസ്കാരത്തിന്റെ ഉടമയായി എന്നതും അത്ഭുതം തന്നെയാണ്. അവിടുത്തെ ഗുരുനാഥനിൽ നിന്നും, അവിടുത്തെ നബി തങ്ങള് ഗുരുനാഥനിൽ നിന്നും വിദ്യ അഭ്യസിച്ചിട്ടില്ല.
ഒരു പാഠശാലയിൽ നിന്ന് വിജ്ഞാനം ആർജിച്ചിട്ടില്ല. അക്കാലത്ത് അവയൊന്നും സാധാരണവുമല്ല. അങ്ങനെയുള്ള ഒരാൾ വിജ്ഞാന സമുദ്രമായി മാറി. വിജ്ഞാനങ്ങൾ ഒഴുകി ഒരു പിതാവിന്റെ പരിലാളന വാത്സല്യം ലഭിക്കാതെ അനാഥനായി വളർന്നതായ കുട്ടി ഉത്തമ സംസ്കാരത്തിന്റെ ഉന്നതിയിലെത്തുക, ഇതൊക്കെ ചരിത്രത്തിലൂടെ നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറുപ്രായത്തിൽ വെള്ളപ്പൊക്കം കാരണം കഅബ കേടുപാട് സംഭവിച്ചു പോയി. ഖുറൈശികൾ അത് പുതുക്കിപ്പണിതു. പുതുക്കിപ്പണിത സമയത്ത് ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് വെക്കുന്ന കാര്യത്തിൽ ഖുറൈശികൾ തമ്മിൽ തർക്കിച്ചു. ഓരോരുത്തരും തനിക്ക് പുണ്യം ലഭിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തർക്കം മൂത്ത് ഒരു സംഘട്ടനത്തിലേക്ക് എത്തിയ സമയത്താണ് അവർ തീരുമാനമെടുക്കുന്നത്. ഈ വഴിക്ക് ആദ്യമായി കടന്നു വരുന്ന വ്യക്തി ആരാണോ അദ്ദേഹത്തെ മധ്യസ്ഥനാക്കാമെന്ന് തീരുമാനിച്ചു. എന്നാൽ ആദ്യമായിട്ട് ആ വഴിക്ക് കടന്നു വന്നത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. എല്ലാവരും വിശ്വസ്തരെന്ന് വിളിച്ചിരുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാവരും വിധികർത്താവായി ലഭിച്ചതിൽ ഖുറൈശികൾ അതീവ സന്തുഷ്ടരായി. ആ തർക്കം രമ്യമായിട്ട് മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഹരിച്ചു. ഹജറുൽ അസ്വദ് ഒരു തുണിയിൽ വെക്കുകയും അതിന്റെ ഓരോ ഭാഗങ്ങളും പിടിക്കാൻ ഓരോ കബീലയിലെയും നേതാക്കന്മാരെ ഏൽപ്പിക്കുകയും അങ്ങനെ അവരുയർത്തുകയും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹജറുൽ അസ്വദ് എടുത്ത് യഥാസ്ഥാനത്തേക്ക് വെക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ നമ്മളിപ്പോ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അജ്ഞതയുടെ കാലഘട്ടത്തിലാണ് നിരക്ഷരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിജ്ഞാനം. അതേ പ്രകാരം തന്നെ അനാഥാവസ്ഥയിൽ അവിടുത്തെ ഉത്തമ സംസ്കാരവും അമാനുഷിക സംഭവങ്ങൾക്ക് ശരിയായ തെളിവായിട്ട് നിനക്ക് ധാരാളം അത് തന്നെ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തുൽ ഉളുമ ലഭിക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.